ജനസമക്ഷം സിൽവർ ലൈൻ പരിപാടി നടന്ന ദിനേശ് ഓഡിറ്റോറിയത്തിൽ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രകടനം നടത്തി. ഡിസിസി ഓഫീസിൽ നിന്ന് തുടങ്ങിയ പ്രകടനം കാൾടെക്സ് വഴി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി രാജീവൻ ഇളയാവൂർ ഉദ്ഘാടനം ചെയ്തു. എം കെ വരുൺ സ്വാഗതം പറഞ്ഞു. രാഹുൽ തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. ഒരു സമരവുമായി സമരത്തിന് കരിങ്കൊടിയുമായി മുന്നോട്ട് പോകിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട റിച്ചിൽ മാക്കുറ്റിയെയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുദീപ് ജെയിംസിനെയും സംസ്ഥാന ഭാരവാഹി പ്രിയപ്പെട്ട വിനീഷ് ചുള്ളിയാൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട പെണ്ണിൽ മധുക്കോന്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സി പി എമ്മിന്റെ പരനാറികൾ ചേർന്ന് ഡിവൈഎഫ്ഐയുടെ പാട്ടുകൾ ചേർന്ന് നായിയെ തല്ലുന്ന മാറി തച്ചുടൻ ചേരും. അതിനോടുള്ള പ്രതിഷേധവുമായിട്ടാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ തെരുവിലിറങ്ങിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ കമൽജിത്ത്, സന്ദീപ് പാണപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഹായ്, ഞാൻ നിഖിൽ, ഞാൻ കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. ഒരു രണ്ടു വർഷം മുമ്പാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി അറിയുന്നത്. അന്ന് എന്നെ പോലെ ആൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. പിന്നീടാണ് ഞാൻ കണ്ണൂരിൽ ഇതുപോലൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുകയും വന്ന് അന്വേഷിക്കുകയും ചെയ്തത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. 3200 ഗ്രാഫ്റ്റ് മുടിയാണ് എൻ്റെ തലയിൽ വെച്ച് പിടിപ്പിച്ചത്. മുമ്പ് ഈ ഭാഗങ്ങളിലൊന്നും തീരെ മുടി ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന മുടി ട്രാൻസ്പ്ലാന്റേഷന് ശേഷം വന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ ഞാൻ 100% സന്തോഷവാനാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഹെയർ ലൈനും എനിക്ക് കിട്ടി. ഇപ്പം എൻ്റെ മുടി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. സ്വന്തം മുടി തരുന്നൊരു കോൺഫിഡൻസ് അതൊന്നും വേറെ തന്നെയാണ്.